ബിസി 37 റോമൻ മഹാകവിയായ വിർജിൽ എഴുതിയ ഒരു കാവ്യമാണ് ബുക്കോളിക്ക. പിന്നീട് ലോകമാസകലം നെഞ്ചേറ്റുവാങ്ങിയ ശിലകളിലും ഉടലുകളിലും കൊത്തിവെച്ച ഒരു വാക്യം അതിലുണ്ട്. ഓംനിയ വിൻചിത് അമോർ എത്നോസ് ചെദാമുസ് അമോറി. സ്നേഹം എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നു, അതിനാൽ നമുക്കും സ്നേഹത്തിന് കീഴ്പ്പെടാം. പ്രണയനൈരാശ്യം പൂണ്ട് മരണത്തിലേക്ക് വഴുതിക്കൊണ്ടിരുന്ന ഗാലൂസ് എന്നൊരു യുവാവിന്റെ ചുണ്ടുകളിലാണ് ആ വരികൾ വിടരുന്നത്. അവൻ ലൈക്കോറിസ് എന്നൊരുവിളെ സ്നേഹിച്ചിരുന്നു, തിരികെ കിട്ടാത്ത സ്നേഹം. നമ്മൾ 156 എപ്പിസോഡിൽ പരിചയപ്പെട്ട അപ്പോളോ ദേവൻ ഗാലൂസിനോട് ചോദിക്കുന്നുണ്ട്, ഗാലൂസ് നിനക്ക് ഭ്രാന്താണോ ഇത്രമേൽ സ്നേഹിക്കാൻ? ഗാലൂസ് പറയും, ഉവ്വ് എനിക്ക് ഭ്രാന്താണ്, സ്നേഹം മൂത്ത ഭ്രാന്ത്. ഈ അപ്പോളോ ദേവനെ നമ്മൾ അന്ന് കണ്ടത് പൈത്തൻ എന്നൊരു സർപ്പത്തെ വധിക്കുന്നവനായിട്ടാണ്, മണ്ണ് തിന്നുന്ന മണ്ണിലിഴയുന്ന സർപ്പത്തെ തകർക്കുന്ന ഒരു സ്വർഗീയ വിജയിയായിട്ട്, ഭൂമിയെ ചൂഴ്ന്നു നിൽക്കുന്ന പുകമഞ്ഞുകളെ അകറ്റുന്ന സൂര്യകിരണമായിട്ട്. ഇന്ന് 68 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, കർത്താവ് അജയ്യനായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവനെ എതിരിടുന്നവർ കാറ്റിൽ പുകമഞ്ഞെന്ന പോലെ പാറിപ്പറക്കുമെന്നും തീയിൽ മെഴുകുന്ന പോലെ ഉരുകുമെന്നും. സ്വർഗാരോഹണ വേളയിൽ നാം ധ്യാനിച്ചതാണ് ദൈവത്തിന്റെ വിജയം സ്നേഹത്തിന്റെ വഴിയിലൂടെയാണ്. അവന്റെ ഉടവാളും കൊടിക്കൂറയും സ്നേഹം തന്നെയാണ്. സ്നേഹം എല്ലാത്തിനെയും കീഴടക്കുന്നു. അമോർ വിൻചിത് ഓംനിയ. സ്നേഹത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഒരുപക്ഷെ ലോകം നമ്മെ ഭ്രാന്തരെന്ന് മുദ്രകുത്തും. സാരമില്ല, ഭയപ്പെടേണ്ട, നാഥൻ പറയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളിലും നാം ഒരു അപ്പോളോസിനെ കണ്ടെത്തും. ദേവനായ അപ്പോളോ അല്ല, മനുഷ്യനെങ്കിലും ദൈവവചനത്തിന്റെ ശക്തിയെ വരിച്ചിരുന്ന അപ്പോളോസ്. ഡുനാറ്റോസ് അധികായൻ എന്നാണ് അവനെ ലൂക്ക വിശേഷിപ്പിച്ചത്. എങ്കിലും അവന് സ്നാപക യോഹന്നാന്റെ ജ്ഞാനസ്നാനം മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സ്നാപകന്റെ തീക്ഷ്ണതയിലും വാക്കിലും അപ്പോളോസ് ദൈവരാജ്യം പ്രസംഗിക്കുന്നത് സങ്കല്പിച്ചു പോവുകയാണ്. ദേവനായ അപ്പോളോ പൈത്തൻ എന്ന സർപ്പത്തെ ശാസിക്കും പോലെ തോന്നും. അണലിസന്തതികളെ, ആസന്നമായ വിപത്തിൽ നിന്ന് ഓടിയകലാൻ ആര് നിങ്ങളെ പഠിപ്പിച്ചു? ചിലർ പേടികൊണ്ടാണ് ദൈവത്തെ തേടി ഓടുന്നത് എന്ന് തോന്നും. സ്നേഹം കൊണ്ടുള്ള ഭയമല്ലാതെ ഭയം കൊണ്ടുള്ള സ്നേഹപ്രകടനം മാത്രമാണ്. 1826 ഫെലീഷ്യ ദൊറോത്തിയ ഹേമൻസ് എഴുതിയ ഒരു കവിത കസബിയാൻക വളരെ ഹൃദയസ്പർശിയാണ്. ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയതാണത്. 1798 നൈൽ യുദ്ധത്തിൽ ഫ്രഞ്ച് ആയുധ കപ്പലായ ഓറിയന്റിന്റെ കപ്പിത്താനായിരുന്നു ലൂയി ദെ കസബിയാൻക. അദ്ദേഹത്തിന്റെ പുത്രൻ ഗിയോകാന്ത് 10-13 വയസ്സുള്ളവനായിരുന്നു. അവനെ പിതാവ് കപ്പലിൽ ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നു. പക്ഷെ യുദ്ധം മുറുകിയപ്പോൾ ആ പിതാവും മറ്റു പട്ടാളക്കാരും മരിച്ചു വീണു. കപ്പലിന് തീപിടിച്ചു. എന്നിട്ടും പിതാവിന്റെ ആജ്ഞയെ മാനിച്ച് ഗിയോകാന്ത് അവനെ പിതാവ് ഏൽപ്പിച്ചു പോയ ആ നിലയിൽ നിന്ന് ഒട്ടും ഓടി മാറിയില്ല. തന്നെ രക്ഷിക്കാൻ പിതാവിനി വരില്ല എന്നവൻ അറിഞ്ഞതുമില്ല. ആ കവി കുറിക്കും, അന്ന് അവിടെ ഞെരിഞ്ഞമർന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ കുഞ്ഞിന്റെ ചങ്കുറപ്പായിരുന്നു. നമ്മളെ മരണമുഖത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് രക്ഷിക്കാൻ തിരിച്ചു വരാത്ത രീതിയിൽ അകന്നുപോയ, കാലയവനികയിൽ മിണ്ടാതെ മറിഞ്ഞുപോയ ഒരു പിതാവല്ല നമുക്കുള്ളത് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കഥ പറഞ്ഞത്. മീശയുള്ള അപ്പനെ പേടിക്കുന്നത് പോലെ അവനെ തേടേണ്ട ആവശ്യവുമില്ല. അവനെ തേടിയവരെ, അവൻ കണ്ടെത്തിയവരെ അനിശ്ചിതത്വത്തിലേക്കോ അനാഥത്വത്തിലേക്കോ കൈയൊഴിയുന്ന രീതിയും അവനില്ല. സ്വർഗാരോഹണം ധ്യാനിച്ചപ്പോൾ നാം ഇത് കണ്ടതുമാണ്. ക്രിസ്ത്യതയുടെ പടവുകൾ, പാപം സർവ്വസാധാരണമാണ്, ഭീകരവുമാണ്, വിഷപ്പാമ്പിനെ പോലെ അപകടകാരിയും. എങ്കിലും ദൈവകൃപ അതിലും വലുതാണല്ലോ. അത് നമ്മെ ഉയർപ്പിലേക്ക് നയിക്കും. എന്നിട്ടും അവിടം കൊണ്ട് കഥ തീരുന്നില്ല. മഹത്വത്തിൽ നാഥൻ ഉപവിഷ്ടനായതുപോലെ നമ്മളും ദൈവിക മഹത്വത്തിലേക്ക് എടുത്തുയർത്തപ്പെടും. അന്ന് 1 കൊരിന്തോസ് 15:28 പറയും പോലെ ദൈവം എല്ലാവർക്കും എല്ലാമായി തീരും. അതുവരെ 1 കൊരിന്തോസ് 9:22 ശ്രീഹായെപ്പോലെ നാം എല്ലാവരുടെയും രക്ഷയ്ക്കായി എല്ലാവർക്കും എല്ലാമായി തീരണം. 68 സങ്കീർത്തനം യുദ്ധവിജയം തേടുന്ന കർത്താവിന്റെ ചിത്രമാണ്. അവന്റെ യുദ്ധങ്ങൾ അവൻ ജയിച്ചത് ഈജിപ്തിൽ നിന്ന് സീനായി വഴി സിയോനിലേക്ക് തന്റെ ജനത്തോടൊപ്പം നടന്നു തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാപം, നിയമം, കൃപ, ഉയർപ്പ്, മഹിമ ഇവയെ സൂചിപ്പിക്കുന്ന നാൾവഴികളാണവ. ആ വഴിയിൽ ദൈവം നമ്മോടൊപ്പം നടന്നു, ഇനിയും നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മെ ജീവിപ്പിക്കുന്ന പ്രത്യാശ. ഇസ്രായേലിനെ രക്ഷിക്കാനിരുന്നവൻ ഇവനായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. എങ്കിലും ആ പ്രതീക്ഷ പാളിപ്പോയി എന്ന് ശിഷ്യന്മാർ പരിഭവിക്കുന്നിടത്താണ് എമ്മാവൂസിൽ വെച്ച് നാഥൻ അവരുടെ കണ്ണുകൾ തുറക്കുന്നത്. 24 54 ലോക വാർത്താവിനിമയ ദിനമായിരുന്നല്ലോ. അതിനു മുന്നോടിയായി 24 ഫ്രാൻസിസ് പാപ്പ ഒരു സന്ദേശം നൽകിയിരുന്നു. 23 ലോകാരോഗ്യ സംഘടന കൊറോണ ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത്. മഹാമാരികൾ മൂടിയ ഈജിപ്തിൽ നിന്ന് തന്റെ ജനത്തെ പുറത്തുകൊണ്ടുവന്ന നാഥൻ അവരോട് അരുൾ ചെയ്ത ഒരു വചനത്തെ ധ്യാനിച്ചുകൊണ്ടാണ് പാപ്പ ആ സന്ദേശം കുറിച്ചത്. പുറപ്പാട് 10:02 നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൊച്ചുമക്കളോടും ഈ കഥകൾ പറയുക. ലോകത്തിന്റെ നല്ല കാലം കഴിഞ്ഞു, കഥ കഴിഞ്ഞു എന്ന് ചിന്തിച്ച്
വിശ്വാസദീപം അണച്ച് സ്നേഹകർമ്മത്തിന് വിരാമം കുറിച്ചവരോട് നാഥൻ പറയുന്നു, പകുതി വഴിക്ക് നിർത്തുന്ന ഒരു രീതി ദൈവമായി എനിക്കില്ലല്ലോ, എല്ലാം അതിൻ്റെ പരിപൂർത്തിയിലെത്തിക്കാൻ ഞാൻ എന്നും കൂടെയുണ്ടല്ലോ. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം കുറച്ച് ദിവസങ്ങളായി കാണുകയാണല്ലോ. അതിൽ രസകരമായൊരു വാക്കുണ്ട്. നാഥൻ നമ്മോട് ഒരു സ്നേഹകഥ പറയുകയാണെന്ന് പറയുന്നൊരു വാക്ക്, ലലയോ. ആ വാക്കിൻ്റെ ധ്വനി പോലെ ലല്ലെല്ലാം പാടുക എന്നൊരർത്ഥമുണ്ട് ആ വാക്കിന്. പരിചയക്കാർ തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് അതിൻ്റെ ഒരു ഭാവം. 16:1, നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറയുന്നു. 16:4, നിങ്ങൾ ഓർത്തിരിക്കാനായി ഞാൻ പറയുന്നു. 16:6, ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദുഃഖഭരിതമാകുന്നു. 16:25, ഉപമകൾ വഴിയാണ് ഞാൻ പറഞ്ഞതെല്ലാം. 16:33, എന്നിൽ സമാധാനം കണ്ടെത്താനായി ഇതൊക്കെ ഞാൻ പറയുന്നു. ചിത്രങ്ങൾ കോറിയിടുന്നത് പോലെയാണ് അവൻ്റെ പറച്ചിലുകളുടെ വിരൽ സ്പർശം. പടിപടിയായി മറനീക്കി സത്യത്തിൻ്റെ ശോഭയെ പൂർണ്ണമായി വിരിച്ചിടുന്ന കലാവൈഭവം. നമ്മൾ ഒരേ സമയം ദൈവത്തിൻ്റെയും മനുഷ്യരുടേതുമാണ്. ആഴത്തിൽ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റേത് മാത്രമാണ്, കാരണം മനുഷ്യരെല്ലാം ദൈവത്തിൻ്റേതാണല്ലോ. ദൈവം ഓരോ കാലത്തും മനുഷ്യമക്കൾക്കായി രചിച്ച സ്നേഹകാവ്യത്തിലെ ഹീറോകളാണ് നാം എല്ലാം. ചുറ്റും തീ വിഴുങ്ങുമ്പോഴും പതറാത്ത മുഖവുമായി നിൽക്കുന്ന ഹീറോസ്. നമ്മൾ ഭയക്കേണ്ടതില്ല, കാരണം നമ്മുടെ വിളികേൽക്കാതെ പോകുന്നൊരു ദൈവമല്ലല്ലോ അവൻ. നമ്മെ രക്ഷിക്കാനാവാത്ത വിധം അവൻ്റെ കരം കുറുകിപ്പോയിട്ടുമില്ല. 312 ഒക്ടോബർ 22 റോമിലെ മിൽവിയൻ യുദ്ധത്തിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തിക്ക് ആകാശത്ത് സൂര്യശോഭയുള്ള ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ടു. ഒരു സ്വരം അവനോട് പറഞ്ഞു, എൻ തൂത്തോ ഇന്നിക്ക, ഈ അടയാളത്തിൽ വിജയിച്ചു വരിക. ക്രിസ്തീയ ജനതയുടെ ചരിത്രം മാറ്റിമറിച്ച ആ സംഭവം. ഞാനോ നീയോ പുകൾ പെറ്റവരോ ചരിത്രത്തിലെ നെടുനായകന്മാരോ ആയിരിക്കില്ല, ഒരു പുൽക്കൊടി മാത്രമാകാം. എങ്കിലും അതേ ശബ്ദം അതേ മുഴക്കത്തിൽ എന്നോടും നിന്നോടും പറയുന്നു, ഭയപ്പെടേണ്ട, പോയി ലോകത്തെ ജയിച്ചു വരിക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശമാതൃ തെരേസ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് 100 പേരെ ഊട്ടാനാകില്ലെങ്കിൽ ഒരാളെയെങ്കിലും ഊട്ടിയാൽ മതി.